എത്തുന്ന പ്രതിനിധികളുടെ ഹാജിമാരുടെ സൗകര്യങ്ങൾ ഒരുക്കുകയും അവരുടെ താമസം മക്കയിലും മദീനയിലുമുള്ള താമസം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ ഇത് കൂടുതൽ സുതാര്യമാക്കുക, അതിനുവേണ്ടി സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെന്റ് ഏജൻസികളുടെയും മീഡിയകളുടെയും ഒക്കെ സഹകരണം തേടി അത് ഭംഗിയാക്കി നടത്തുക, ഇതാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും കൂടുതൽ ഗവൺമെന്റിൽ നിന്ന് സഹായങ്ങളും സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയും ചെയ്യും. അതായത് ഇതിൽ 3 വർഷമാണ് ഈ ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധി. ആ കാലാവധി കഴിയുന്നത് ഈ ഓഗസ്റ്റ് 11 അപ്പോൾ 12 പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഹജ്ജ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയർമാനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് മുമ്പേ ഉള്ളത്. അതനുസരിച്ച് ഹജ്ജിന്റെ ഇടയിലായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ഓരോ നിയമം പുതിയതിങ്ങനെ വരികയാണ്. ഒന്നാണ് പത്രത്തിൽ വന്നു, നമ്മുടെ ചില ആപ്ലിക്കേഷൻ ഫോമുകളിൽ പുരുഷൻ, സ്ത്രീ, മറ്റുള്ളവർ എന്നൊരു കോളം കൂടി ഗവൺമെന്റ് കൊണ്ടുവന്നു. എന്നതുപോലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ഒരാവശ്യം. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ചിലപ്പോഴൊക്കെ ആവശ്യമാണ്. കാരണം ഹജ്ജിന് പോകുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. അവരെ വീടുകയോ മുറിവ് പറ്റുകയോ, ഇപ്പോൾ മെനിയാർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു സ്ത്രീ മരിക്കുകയും അവ ഡെഡ് ബോഡിയുടെ സംസ്കരണം, സ്ത്രീയുടെ ഡെഡ് ബോഡി സംസ്കരിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷൻ മരിച്ചാൽ ഡെഡ് ബോഡി കഴുകേണ്ടത് അവർ ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ നിയമനം ഉപകരിക്കുമെന്ന് വോളണ്ടിയർമാരായിട്ട് നിയമിക്കുന്നിടത്ത് അതിന് പ്രസക്തിയുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ കൂടുതൽ പറയാൻ ഒരു സ്ത്രീ മെമ്പർക്ക് സാധിക്കും എന്ന കണ്ടെത്തലിലൂടെയാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. അതുമായി സഹകരിക്കുക എന്നതാണ് ഒരു സെക്യുലർ രാജ്യത്ത് മതസംഘടനകൾ ചെയ്യാറുള്ളത്. ഒരു ഷിയാ മെമ്പറുണ്ട്, അത് അങ്ങനെയാണ് ആക്ട് ഉള്ളത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ ആക്റ്റുമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ റൂളുമുണ്ട്. അത് രണ്ടും പാലിച്ചുകൊണ്ടാണ് കമ്മിറ്റി ഫോം ചെയ്യുന്നതും അതുപോലെ അതിന്റെ മെമ്പർമാരെ എടുക്കുന്നതും. അതറിയില്ല. കരിപ്പൂരിൽ നിന്ന് കിട്ടണം എന്നതാണ് ആഗ്രഹം. അത് കരിപ്പൂരിന്റെ പ്രാധാന്യം കൊണ്ടല്ല, മറിച്ച് കൂടുതൽ പിൽഗ്രിംസ് പോകുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ സൗകര്യം, അതായത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനമായ ആവശ്യം ഹാജിമാരുടെ സൗകര്യം എന്നതാണ്. അത് ഏത് നാട്, ഏത് പ്രദേശം എന്നതല്ല. അതേസമയത്ത് ഹാജിമാർക്ക് ആവശ്യമായ സർവീസുകൾ ചെയ്യുന്ന വിഷയത്തിൽ നെടുമ്പാശ്ശേരി ആസ്ഥാനമാക്കി വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത് അഭിനന്ദനീയവുമാണ്. അതുകൊണ്ട് ഹാജിമാരെ സംബന്ധിച്ച് നല്ലത് കരിപ്പൂരാണ്. അതുകൊണ്ട് അതാഗ്രഹമാണ് ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത്. ഹാജിമാരെ ആവശ്യം എന്താണോ അതാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ആവശ്യവും അവരുടെ അജണ്ടയും. ഷോർട്ട്.